ബിബിപി പ്രവർത്തകരെ എസ്എഫ്ഐ പ്രവർത്തകർ ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ കേസെടുത്ത പോലീസ് പലപ്പോഴും പുറത്തുനിന്നുള്ള എസ്എഫ്ഐ പ്രവർത്തകർ തന്നെ റാഗ് ചെയ്തിരുന്നതായും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ലെന്നും ആരാധന പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ എ ബി വി പി മെമ്പർഷിപ്പ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരാധനയെ എസ്എഫ്ഐ പ്രവർത്തകർ ഇരുട്ടുമൂടിയ മുറിയിൽ പൂട്ടിയിടുന്നത്. സംഭവത്തിൽ ആരാധന പ്രിൻസിപ്പളിന് പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടിയില്ലാത്തതിനെ തുടർന്ന് എസ് പിക്കും പരാതി നൽകി. മുറിയിൽ പൂട്ടിയിട്ട സമയത്തെ ദുരവസ്ഥ തുറന്നു പറയുകയാണ് വിദ്യാർത്ഥിനി. ഈ സംഭവം നടക്കുന്ന അന്ന ദിവസം എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ബാത്റൂം പോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അവരെന്നെ വിട്ടില്ല. അവരും ഒരു പെൺകുട്ടികളാണ്, അവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത്. പീരിയഡ്സ് ആയാലും ഏത് കുട്ടിക്കും എല്ലാം പോണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ബാത്റൂം. അല്ലെങ്കിലും പോകാം, പക്ഷേങ്കിൽ പീരിയഡ്സ് ആകുന്ന സമയത്ത് അത്രക്കും ദയനീയ അവസ്ഥയായിരിക്കും ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിട്ടും അവരെന്നെ ബാത്റൂമിൽ പോകാൻ വിട്ടിട്ടില്ല. പിന്നെ ഇതിനു മുമ്പും കോളേജിന് പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് എന്നെ അത്രക്കും മോശമായ രീതിയിൽ എന്നെ റാഗ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടും ആരും പ്രതികരിക്കുന്നില്ല എന്നും ആരാധന കൂട്ടിച്ചേർത്തു. എന്നിട്ട് അവർ ഇത്രയും ചെയ്തിട്ടും ഞാൻ മര്യാദയ്ക്ക് ആരോടൊന്നും സത്യങ്ങളൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ എന്തായാലും തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ അത്രക്കും അനുഭവിക്കുന്നുണ്ട്. അവർ അത്രക്കും മോശമായ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. ഒരിക്കലും രണ്ടോട്ടല്ല, പല തവണ എന്നോട് പല അസഭ്യ വാക്കുകളും പരസ്യമായിട്ട് എന്നെ പല രീതിയിലും ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും ആരും ഇടപെട്ടില്ല. അപ്പം ഇപ്പം ഞാൻ നിലവിൽ സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. സാറുമാരും എൻ്റെ പരാതി സ്വീകരിക്കും, നടപടികൾ എടുക്കുമെന്ന് എനിക്കിപ്പോ വിശ്വാസമുണ്ട്. കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും വരെ പോരാടാൻ തന്നെയാണ് ആരാധനയുടെ തീരുമാനം. ജനം, കണ്ണൂർ.